ഇന്നലെയും കൂടെ അടിച്ചു വരെ ഇന്നലെ വേണം. ഇവിടെ ആരെങ്കിലും കൊണ്ട് ചവർ ഇങ്ങോട്ട് ഇടുന്നതാണോ? ഒരു സി സി ടി വി വെക്കാൻ പറയണം. അറിയാലോ അപ്പൊ ആരെങ്കിലും കൊണ്ട് ഇടുന്നാണോ ഒന്ന്? എന്തൊക്കെ തലവേദനകളാണ് മനുഷ്യന്. ഇത് വളരെ വിലപ്പെട്ട ഫയലാണ്. ഇത് ഞാൻ കൊണ്ട് സൂക്ഷിച്ചോളാം. നിങ്ങളെ നിങ്ങൾ പോയി കളിച്ചോ. അയ്യോ, ഞങ്ങൾ ഇത്രയും നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു അസോസിയേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ലേഡീസ് ടീം എല്ലാരും കൂടി വലിയ തിരുവാതിരയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നേ ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടി. മടിയാ? നീ പോയി കളിക്കണേ. നന്നായി തിരുവാതിര കളിക്കുന്നല്ലേ നീ. അതൊക്കെ ചെയ്യും, പക്ഷെ എന്തോ ഒരു മടി. വയ്യ, കളിക്കുന്നേ. ജോയിൻ ചെയ്യല്ലേ. പിന്നെ അല്ലാതെ നീ കളിക്ക്. പക്ഷേ അവരിവിടെ കേറ്റു ആന്റിയെ. അതൊന്ന് കേറ്റാത്തെ. ഇടി, ഞാൻ പോയാലേ സ്റ്റെപ്പ് ഇടാൻ പറ്റുള്ളൂ ഞാൻ വിളിക്കണത്. എന്തായാലും നീ പോയി കളിക്ക്. നിങ്ങളും പിന്നെ മണി, ഈ ഫയല് അകത്തുകൊണ്ടേ സൂക്ഷിച്ചു വേ. നിങ്ങളുടെ ഫയലല്ലേ, ഞാൻ തൊടൂല. നിങ്ങൾക്ക് ഫയല് കാണാനെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് പൊടിച്ച പൊടി ഞങ്ങളൊന്നും മറന്നിട്ടില്ല. അതുപോലല്ല, ഇത് ഫയല് നീ കൊണ്ടുപോയി നോക്ക്. പണിക്ക് ഞാനില്ല, നിങ്ങളായി നിങ്ങളുടെ ഫയലായി. തൊടൂല ഞാൻ. അതെ, എന്റെ പണി എന്തായാലും ഇവിടെ നടക്കണില്ല. ബാക്കി അടുക്കളയിലെ പണിയെങ്കിലും നടക്കട്ടെ, ഞാൻ പോട്ടു. വേണ്ട വേണ്ട, ഇത് എനിക്കറിയാം, ഞാൻ കൊണ്ട് സൂക്ഷിച്ചകത്ത് വെച്ചോളാം. ഞാൻ വെച്ചോളാം. ഈ ഫയൽ നിന്റെ തരുന്നില്ല. അതിന് ഞാൻ ഫയലിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. വേറൊരു കാര്യം പറയാൻ വന്നത്. ഇനിയിപ്പോ ചേച്ചി പറ. നീ പറ. ചേച്ചി പറ. നീ പറ. ഞാൻ പറഞ്ഞോളാം. അങ്കിളി അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാം. അപ്പൊ അവർക്ക് ഒരു കൃഷ്ണനെ വേണമായിരുന്നു. നമ്മുടെ മുകൾ ബംഗാളി ആ ചേനായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന. പക്ഷേ ആ ചേനൻ ഇപ്പൊ വയ്യാണ്ട് കിടക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കൃഷ്ണനാവാന്ന് ഇവരടുത്ത് പറഞ്ഞു. പിന്നെന്ത്? അപ്പൊ ഇവര് പറഞ്ഞ് ഞാൻ കൃഷ്ണനായാ പറ്റത്തില്ല, അതിന് വേറൊരാള് വേണം. വേറൊരാളുണ്ടെങ്കിൽ ഞാൻ. അതിന് അച്ഛൻ കൃഷ്ണനാവാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളോട് പിള്ളേർ കളിച്ച് നടക്കാൻ തരോ? ഞാനേ ഒരു ബാങ്ക് ഓഫീസറാണ്. എന്നാലും നിങ്ങൾക്ക് ഇത് എന്റെ അടുത്ത് ഒന്ന് പറയാൻ തോന്നിയല്ലോ. കേട്ടല്ല, അങ്ങനെ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. ഞാൻ പോരെ മതി, ഞങ്ങളുടെ അച്ഛനാണ്. ഞങ്ങളുടെ അച്ഛനെ സംബന്ധിപ്പിക്കാൻ നമുക്കറിയാം. പിന്നെ നിങ്ങൾ രണ്ടും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പോകാം. കാത്തു കൊണ്ടുവരണേ. പക്ഷേ കഴിയുമ്പോ വരാൻ പറയണം കേട്ടോ. എന്തേടി? ആ എന്തേ സോപ്പിടാം. മണി, മണി, ആ ചായ ഇപ്പൊ എടുക്കാവേ. അതല്ലെന്നേ, അതെ ഇത് ഞങ്ങൾ ഇത് പുറത്തൊന്ന് പോയിരുന്നു. ഞാൻ രാംകുമാർ സാറും കൂടി. അത് ഞങ്ങൾ ഇന്ന് ഓഫീസ്. അമ്മ, സൂക്ഷിച്ച്. ആ ബാക്കി പറ രാംകുമാർ സാറും ചേട്ടനും കൂടെ എന്തിനു പുറത്തു പോയേ? പുറത്തു പോയോ? ആര്? ഇപ്പൊ പറഞ്ഞില്ലേ മക്കളെ, 2 സെക്കൻഡ് മുന്നേ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ് രാംകുമാർ സാറും അച്ഛനും കൂടെ പുറത്തു പോയിന്ന്. ഇപ്പൊ എന്ത് പറയാണ്? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്താച്ചാ കാര്യം? എന്താന്ന് പറ? ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. എന്തോന്ന് മണി, ഓഫീസ് വിട്ട് വന്നിട്ട് ഒരാൾക്ക് ചായ കൊടുക്കല്ലേ വേണ്ടത്? എത്ര നേരം നീ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ടിരുന്നു? നീ ചായ എടുക്ക്. ചായ ആവുന്നു, ഒരു സെക്കൻഡ്. എന്നാ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. അമ്മ, അച്ഛന്റെ പ്രായം എന്തുവാണ്? 50.
50 വയസ്സാണല്ലോ എന്ന് വെച്ചാൽ മധ്യവയസ്കൻ മധ്യവയസ്കനോ എടേ എന്ന് വെച്ചാൽ മിഡിൽ ഏജ് ഈ പ്രായത്തിലുള്ളവരെ അങ്ങനെയൊക്കെയാണ് വിളിക്കണേ എടേ ഈ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട പ്രായവുമാണ് അച്ഛന് ഒരുപാട് ജോലി തിരക്കും വീട്ടിലെ പ്രാരാബ്ദവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അച്ഛന് ഭയങ്കര ടെൻഷനൊക്കെയാണ് ഇങ്ങനെ ടെൻഷനൊക്കെ വരുമ്പം അൽസീമേഴ്സ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് അത് വരാൻ സാധ്യതയുണ്ട് നീ പോടി ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞേ എടി ഞാൻ ബുക്കിൽ ഇന്റർനെറ്റിലൊക്കെ വായിച്ചിട്ടുണ്ട് റിങ്കി പിങ്കി ബുക്കിൽ വായിച്ചിട്ട് അറിവ് കൊണ്ട് അല്പജ്ഞാനം എന്നാണ് പറയണത് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞുകൂടാ ശരി എനിക്ക് അല്പജ്ഞാനം തന്നെ അതാ ഞാൻ സമ്മതിച്ചു പക്ഷെ അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് സാധാരണ അച്ഛൻ ഫയല് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കട്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ അലമാരത്ത് വയ്ക്കും ആണല്ലോ പക്ഷെ ഇന്ന് അങ്ങനെയായിരുന്നു എടി അത് അച്ഛൻ മറന്നു പോവാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് അടക്കുന്നതാണ് അതാണ് എന്റെ പോയിന്റ് മറന്നു പോവാതിരിക്കാൻ ആണേ സമ്മതിച്ചല്ലോ അത് അച്ഛന് മറവി തുടങ്ങി കഴിഞ്ഞു എല്ലാവർക്കും മറവി ഉള്ളതല്ലേ ഇത് എല്ലാവർക്കും ഉള്ള പോലത്തെ മറവിയല്ല തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം അത് ഇപ്പൊ മറന്നു പോവാ അത് സാധാരണ മറവിയാണോ ആണോ അല്ല അല്ലല്ല അല്ല അപ്പൊ ഇതാണ് ഇവിടെ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്നേ അതല്ലടി ഇന്നിപ്പോ അച്ഛൻ വന്നിറങ്ങിയപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചു എന്തോ ഒരു വശപ്പിശക് പോലെ അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് എടി ഞാൻ പറഞ്ഞു വരുന്നത് അച്ഛൻ ഇപ്പൊ അൽസീമേഴ്സിന്റെ ആരംഭഘട്ടമാണ് മനസ്സിലായോ തുടക്കത്തിൽ ചികിത്സിച്ച പെട്ടെന്ന് ഭേദമാക്കാം പിന്നെ ആയിക്കഴിഞ്ഞ എനിക്ക് അറിഞ്ഞോട് എന്താവോ എന്നറിഞ്ഞു എടി ഞാൻ പറയാനുള്ളത് പറഞ്ഞു എനിക്ക് ബാക്കി എന്താന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ ഞാൻ പോണു ചുമ്മാ അമ്മ അമ്മ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് വിളിച്ചു പറയുന്ന ഓഫീസിൽ ഒരുപാട് ടെൻഷൻ അച്ഛനുള്ളതാണ് അതായിരിക്കും ഇവിടെ കിടന്ന് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല അമ്മ എനിക്ക് നല്ല തലവേദന ഒരു ഗ്ലാസ് ചായ ഒന്നുമില്ല അമ്മ ചായതാ ഈശ്വര നട്ടുവച്ച ചെടിയിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിക്കാൻ പോലും ഇവിടെയുള്ള ഒരു മനുഷ്യൻ സഹായിക്കില്ലോ ആ മുകള് വന്നോണ്ടിരുന്നപ്പോ ഇവിടുത്തെ പണിയെങ്കിലും നടക്കുമായിരുന്നു ഗാർഡനെങ്കിലും അവൻ നോക്കുമായിരുന്നു ഇപ്പൊ അവനും വരാറില്ല എല്ലാം നമ്മൾ തന്നെ അടുക്കളയിലാണെങ്കിലും മുറ്റടിക്കാനാണെങ്കിലും വെള്ളം ഒഴിക്കാനാണെങ്കിലും ഭക്ഷണം കൊടുക്കാനാണെങ്കിലും അങ്ങനെ പറഞ്ഞോ എപ്പോ എനിക്ക് ഓർമ്മയില്ലല്ലോ ഞാൻ പറഞ്ഞു മണി നീ അകത്ത് ചായ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ രാംകുമാർ സാറും കൂടെ പുറത്തു പോയെന്ന് അങ്ങനെ പറഞ്ഞായിരുന്നോ ചായ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഈ കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലല്ലോ മണി കളിയാക്കല്ലേ സത്യത എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേഷ്യം വരുന്നുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ എത്ര ദേഷ്യം വരുന്നു മനസ്സിലായോ അതാ എന്റെ മണി അതാ പിള്ളേര് ഏറി വന്നോണ്ടല്ലേ ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത് എന്നാ പറ രാംകുമാർ അതിന്റെ കൂടെ പുറത്തു പോയിട്ട് ഞാനും രാംകുമാർ സാറും കൂടെ പുറത്തു പോയി ഇതെന്റെ കൂടെ വിടല്ലേ എനിക്കെന്ത് ഇവിടെ നോടി അതല്ല നിനക്ക് ഇപ്പൊ അത് പഠിക്കാനൊന്നുമില്ലേ എനിക്കൊന്ന് പഠിക്കാനൊന്നല്ലേ എന്ത് പഠിക്കാൻ കളിയാക്കണം കൈയൊക്കെ പോക്കി കാണിച്ചു എന്ത് രീതിയിട്ട് വെറുതെ പിള്ളേരെ വഴക്കു പറയണേ സ്നേഹത്തോടെ വന്നല്ലേ മണി ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിച്ചു അതിന്റെ ഇടയിൽ കയറി വന്ന് ഇങ്ങനെ കളിയെ കൊണ്ടിരുന്ന എന്താച്ചാ എന്ത് പ്രശ്നം ദാ അടുത്ത പ്രശ്നക്കാരി വന്നുണ്ട് അതെ നമ്മൾ രാംകുമാർ സാറിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ രാംകുമാർ സാറിന്റെ കൂടെ പുറത്തു പോയിട്ട് ബാക്കി പറ രാംകുമാർ സാറിന്റെ കൂടെ പുറത്തു പോയി തിരിച്ച് ബാങ്കിൽ വന്നു ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ വന്നു അത്രേ ഉള്ളു മണി അല്ല വേണ്ട ഞാൻ വെച്ചോളാം പിന്നെ ഞാൻ പോണു മണി അല്ല അച്ഛൻ എന്തിനാ എപ്പോഴും ഈ ഫയലും കൊണ്ട് നടക്കണേ അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇനി എടുക്ക ഞാൻ സൂക്ഷിച്ചു വെക്കാം വേണ്ട എന്റെ ഫയൽ സൂക്ഷിക്കാൻ എനിക്കറിയാം ഞാനേ ഞാൻ പോണു അച്ഛനെ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇവള് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും എന്നെ പൂച്ചിച്ചല്ല അല്ല നീ പറഞ്ഞേണ്ട അത്രയൊന്നും ഇല്ല എന്നാലും
think it's a psychological problem. Anna. Hmm. Ishura? Anna. Yeah. Say, what's wrong? Why don't you come here?